എൻ്റെ കുഞ്ഞെ, എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. എൻ്റെ കുഞ്ഞെ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് നീ വിചാരിക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിൽ ആശ്രയിക്കുമ്പോൾ ഇതിനേക്കാൾ വലുതായ ആനന്ദം എനിക്ക് നൽകാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. എൻ്റെ കുഞ്ഞെ, പൂർണ്ണമായും ദൈവത്തെ വിശ്വസിക്കുക. നിൻ്റെ എല്ലാ സങ്കടങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക. എൻ്റെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ ഒരു സമാധാനം നീ അനുഭവിക്കുന്നില്ലേ? ഇതെൻ്റെ സമ്മാനമാണ്. അവ സ്നേഹപൂർവ്വം വായിക്കുന്ന എല്ലാവർക്കുമുള്ള സമ്മാനം. നിൻ്റെ ആത്മാർത്ഥതയ്ക്ക് നന്ദി. എൻ്റെ കുഞ്ഞെ, വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ സ്വീകരിക്കുക. വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കുന്നവരുടെ നിശ്വാസം പോലും പരിശുദ്ധമായിരിക്കും. എൻ്റെ കുഞ്ഞെ, ലോകത്തിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കാൻ നീ അനുവദിക്കുന്നതിലാണ് നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവമില്ലാതാകുന്നത്. അതിനാൽ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിൻ്റെ പാപങ്ങൾക്കും നിൻ്റെ ആത്മാവിലുമുള്ള അതിൻ്റെ സാന്ദ്രതയും അതീതമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എൻ്റെ പ്രിയ മാലാഖയാണ്. എനിക്ക് നിന്നെയോർത്ത് സങ്കടമാണെന്ന് കരുതരുത്. എൻ്റെ മകനിലേക്ക് നീ കൂടുതൽ അടുക്കുമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുകയും എന്നോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞെ, നിനക്ക് പരിഹരിക്കാൻ സാധിക്കാത്തവ എനിക്ക് വിട്ടുതരിക. ഓരോ കൊച്ചു കാര്യങ്ങളിൽ പോലും നീ എന്നെ ആശ്രയിക്കുമ്പോൾ എൻ്റെ മാതൃഹൃദയം എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയുന്നുവോ? എൻ്റെ കുഞ്ഞെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ എന്നിൽ ആശ്രയിക്കാൻ നീ ഒരുപാട് തവണ പരാജയപ്പെട്ടുപോയി. എൻ്റെ കുഞ്ഞെ, ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു ഉയർച്ചകളെയും താഴ്ചകളെയും മോശമായി കാണരുത്. എവിടെ കുരിശുണ്ടോ അവിടെ ആനന്ദമുണ്ട് എന്നുറപ്പാണ്. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെ, പിശാചിനും നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ ക്ഷേമത്തിനുള്ളതല്ല, നാശത്തിനുള്ള പദ്ധതിയാണ്. അതിനൊതുക്കുന്ന വ്യക്തികളെയും വസ്തുക്കളെയും സാഹചര്യങ്ങളെയും അവൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. പിശാചിനെ ചെറുത്തു നിൽക്കുവാൻ അപ്പോൾ അവൻ നിന്നിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. സന്ദേശങ്ങൾ വഴി നിൻ്റെ ആത്മാവിൽ നീ മാറ്റങ്ങൾ അനുഭവിച്ചറിയും. നീ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവ നിനക്ക് ആശ്വാസമേകും. എൻ്റെ കുഞ്ഞെ, ഞാൻ ഒരുപാട് കൃപയാൽ നിന്നെ എന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയും നിന്നിൽ പ്രത്യാശ പകരുകയും ചെയ്യുന്നു. തന്മൂലം നീ നിരാശപ്പെടുകയില്ല. എൻ്റെ കുഞ്ഞെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വേലികയറ്റത്തിൽ നീ വെറുമൊരു ജലഗണമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ജലഗണം അത്രമേൽ അമൂല്യമാണ്. എൻ്റെ കുഞ്ഞെ, എപ്പോഴെല്ലാം നീ വീണു പോകുന്നുവോ അപ്പോഴെല്ലാം നിനക്കെൻ്റെ കൃപകൾ തന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. നിരാശപ്പെടേണ്ട, എൻ്റെ കയ്യിൽ പിടിച്ച് നീ വീണ്ടും എഴുന്നേൽക്കുക. ആത്മീയ പോരാട്ടത്തിൽ തളർന്നുപോയ എൻ്റെ പ്രിയ കുഞ്ഞെ, എല്ലാം പുതിയതായി ആരംഭിക്കുക. നഷ്ടധൈര്യത്താൽ നീ തളർന്നു പോകരുത്. എൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. എൻ്റെ കുഞ്ഞെ, നീ വിഷമിക്കേണ്ട. നീ തരണം ചെയ്യുന്ന പാതകൾ ഇപ്പോഴേ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്നെ എപ്പോഴും അനുഗമിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ, ഈ സമയം എൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള ശക്തി ദൈവത്തോട് ചോദിക്കുക. കാരണം നിനക്കായി സാത്താൻ ഒരുപാട് കെണികൾ ഒരുക്കുന്നുണ്ട്. അതിനാൽ നീ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, എപ്പോൾ വേണമെങ്കിലും എന്നെ സന്ദർശിക്കാൻ ഭയപ്പെടേണ്ട. നിന്റെ അപേക്ഷകളെല്ലാം സ്വീകരിക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നീ ചോദിക്കുന്നത് നൽകാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ കുഞ്ഞെ, നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിന്മേൽ വയ്ക്കുക. പിന്നെ നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ കുഞ്ഞെ, പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും പ്രായച്ചിത്തത്തിലൂടെയും ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ നീ അതിജീവിക്കും.
എൻ്റെ കുഞ്ഞെ, നിന്നെ ആരും മനസ്സിലാക്കാത്തതിൽ നീ ദുഃഖിക്കേണ്ട. ഗച്ചമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നീ ആശ്വസിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, നിന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ പരിപൂർണമായും ശരണപ്പെടുക. ഇങ്ങനെ മാത്രമേ ആ നിമിഷങ്ങളെ അഭിമുഖീകരിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നിരന്തരം പുകഴ്ത്തുക. അപ്പോൾ നിന്റെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ കരുണയെ നിരന്തരം വാഴ്ത്തുക. അപ്പോൾ നിനക്ക് കരുണ ലഭിക്കും. എൻ്റെ കുഞ്ഞെ, അയോഗ്യയാണെന്ന് നീ നിന്നെക്കുറിച്ച് തന്നെ കരുതുന്നു. അതെങ്ങനെയാണെന്നും, എന്നാൽ എൻ്റെ സ്നേഹം വളരെ വലുതാണ്. അത് നിന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ മറച്ചു പിടിക്കും. എൻ്റെ കുഞ്ഞെ, നീ സ്വർഗത്തിൻ്റെ കുഞ്ഞായി രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത പരിശ്രമങ്ങൾ എത്രമാത്രമാണെന്ന് ആ ദിനത്തിൽ നീ അറിയുകയും വിസ്മരിക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ, നിന്റെ തളർന്നുപോയ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നീ ആത്മാവിൽ നവീകരിക്കപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് വിശുദ്ധ കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയുമാണ്. എൻ്റെ കുഞ്ഞെ, ഈ സഹനത്തിൻ്റെ പിന്നിൽ ഒരു ദൈവീക പദ്ധതിയുണ്ട്. നിന്നെ വിശുദ്ധീകരിക്കുവാനും നിന്നെ വളർത്തുവാനുമുള്ള ദൈവീക പദ്ധതി. എൻ്റെ കുഞ്ഞെ, എപ്പോഴും ഉന്മേഷവതിയായിരിക്കുക. എന്തെന്നാൽ, ഞാൻ മടുത്തു എന്ന് നീ ഉള്ളിൽ പറയുമ്പോഴേക്കും ഞാൻ നിന്റെ അരികിൽ വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്നെ പറ്റിയുള്ള അവിടുത്തെ പദ്ധതി ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. നിന്റെ ആത്മാർത്ഥമായ സഹകരണവും വിശ്വസ്തതയുമാണ് അവിടുത്തേക്ക് ആവശ്യം. എൻ്റെ കുഞ്ഞെ, ഈ ശൂന്യതയുടെ നാളുകളിലും എൻ്റെ സ്നേഹം നിന്നെ അനുഗമിക്കുന്നുണ്ട്. നീ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ അത് തുടരുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു, ഒന്നും ഭയപ്പെടേണ്ട. അവസാനം വരെ വിശ്വസ്തനായിരിക്കുക. എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു. എൻ്റെ കുഞ്ഞെ, എൻ്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹവും ദയയും അനുകമ്പവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജപമാലയിലൂടെ നീ അത് ആവോളം സ്വീകരിക്കുക. എൻ്റെ കുഞ്ഞെ, ഞാൻ സകല ജനപദങ്ങളുടെയും അഭിഭാഷകയും മാതാവുമാണ്. ജപമാലയിലൂടെ നീ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞാൻ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ, ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. എൻ്റെ കുഞ്ഞെ, നിന്റെ ആത്മീയ വളർച്ചയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്ന അലസതയും അഹങ്കാരവുമാണെന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എൻ്റെ കുഞ്ഞെ, നിന്റെ ആത്മീയ സ്നേഹം വളർച്ച പ്രാപിക്കുന്നത് സംഭാഷണത്തിലൂടെയാണ്. ദൈവത്തോട് സംഭാഷണം നടത്തുന്ന നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്.